الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സഹോദരന്മാര് സഹോദരിമാര് എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ സർവശക്തനായ നാഥൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സൂക്ഷ്മതയുള്ള അടിയാളുകളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അതേപോലെ എൻ്റെ സഹോദരി സഹോദരങ്ങളോടും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോടും വസീയത്ത് ചെയ്യുകയാണ്. പടച്ച തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവൻ്റെ കൽപ്പനകൾ പാലിച്ചും മാനിച്ചും ജീവിക്കുന്ന അവൻ്റെ ഉത്തമദാസന്മാർ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ തൃപ്തിയും പ്രീതിയും പൊരുത്തവും കാംക്ഷിച്ച് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾക്ക് റഹ്മാനായ റബ്ബ് അർഹമായ പ്രതിഫലം നൽകി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹറം മാസത്തിൽ അനിവാര്യമായി നമ്മുടെ ശ്രദ്ധയിലേക്ക് വരേണ്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് കുത്തുബകളിൽ നാം പറഞ്ഞു വന്നത്. ഇന്ന് വിശ്വാസി സമൂഹത്തിന്റെ ജീവിതത്തിൽ അനിവാര്യമായും ഏറ്റവും കൂടുതൽ ഓർമ്മപ്പെടുത്തപ്പെടേണ്ട ഒരു വിഷയത്തിലേക്ക്, കൂടെ കൂടെ നമ്മളോട് പറയപ്പെടേണ്ട ഒരു വിഷയത്തിലേക്ക് എന്റെ കുട്ടികളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാനിവിടെ ഓതിവെച്ച ആയത്ത് മുഅ്മിനുകളുടെ ലക്ഷണം പറയുന്ന 10 ആയത്തുകളാണ്. നമുക്കറിയാം സൂറത്തുൽ മുഅ്മിനൂൻ എന്ന് തന്നെയാണ് ആ മുഅ്മിനൂൻ ആ സൂറത്തിന്റെ ആ അധ്യായത്തിന്റെ പേര്, വിശ്വാസികൾ എന്നാണ്. അള്ളാഹുവിനെ വിശ്വസിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ് വിശദീകരിക്കുന്ന പല ഭാഗങ്ങളിൽ ഒരു ഭാഗമാണ് ഇത്. വേറൊരു ഭാഗത്ത് സൂറത്തുൽ ഫുർഖാനിൽ ഇതേപോലെ പറയുന്നുണ്ട്, ഇബാദു റഹ്മാനിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റഹ്മാനായ റബ്ബിന്റെ അടിയാറുകൾ എങ്ങനെയായിരിക്കും, അവരുടെ സ്വഭാവവും നടത്തവും ചേലും ബോലവും അവരുടെ വർത്തമാനവും അവരുടെ പ്രാർത്ഥനയും ഒക്കെ എന്തായിരിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി വിശ്വാസികളുടെ ഒരു സംസ്കാരം പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ പല ഭാഗത്തുണ്ട്. പക്ഷെ ഇവിടെ ഞാനിത് എടുത്തു പറയാൻ കാരണം ഈ ആയത്തുകളുടെ ഒരു ക്രമമുണ്ട്, അത് അടുക്കി വെച്ച ഒരു രീതിയുണ്ട്. ആ ആയത്തിൽ പറഞ്ഞ ചില മുൻഗണനാ ക്രമങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതെല്ലാം അമലും വിഭാഗത്തുമായി വിഷയങ്ങളാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതെല്ലാം സ്വഭാവവും സംസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അമലിനെയും വിഭാഗത്തിനെയും കുറിച്ച് പറയുന്നതിനിടയിൽ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും കുറിച്ച് എന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഇസ്ലാം ഇതിനെ രണ്ടിനെയും തുല്യ പ്രാധാന്യത്തോടുകൂടെ കാണുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഉത്തരം. എന്ന് മാത്രമല്ല, നമ്മുടെ അമലുകളും വിഭാഗത്തുകളുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ മനുഷ്യന്മാരോടുള്ള നമ്മുടെ ഇടപാടുകളും ഇടപെടലുകളും നമ്മുടെ പ്രകൃതിയും പെരുമാറ്റവുമൊക്കെ അത് ചീഞ്ഞലിഞ്ഞതാണെങ്കിൽ പിന്നെ പടച്ചവൻ അതൊന്നും സ്വീകരിക്കുകയില്ല. ഒരേ സമയം അള്ളാഹുവിനോടും അതേസമയം മനുഷ്യനോടും, ഒരേ സമയം പടപ്പിനോടും അതേസമയം പടപ്പുകളോടും, രണ്ട് പടച്ചവനോടും പടപ്പുകളോടും, രണ്ട് കൂട്ടരോടും ഒരേ അർത്ഥത്തിൽ ബന്ധം സൂക്ഷിച്ച്, വളരെ കൃത്യമായ ബന്ധം സൂക്ഷിച്ചു വരുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അല്ലാത്ത പക്ഷം അവരുടെ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചു തരപ്പെട്ടിരിക്കുന്നു. ആയതുകൊണ്ട് തന്നെ ആരാധനയെക്കുറിച്ച് പറയുന്ന അതേ പ്രാധാന്യത്തോടുകൂടി നമ്മുടെ അഖ്ലാഖിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്വഭാവത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പെരുമാറ്റത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശീലങ്ങളെക്കുറിച്ചും ചിട്ടകളെക്കുറിച്ചും മാനേഴ്സിനെ കുറിച്ചും മര്യാദകളെക്കുറിച്ചും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയും ചെയ്തിരിക്കുന്നു. ഞാൻ ഈ ആയത്തിന്റെ സീക്വൻസ് ഒന്ന് എടുത്തു നോക്കുക, നിങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചു. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവര് അവരുടെ നമസ്കാരത്തിൽ ബദ്ധശ്രദ്ധരാണ്, അങ്ങേയറ്റം ശ്രദ്ധയുള്ളവരാണ് അല്ലെങ്കിൽ സൂക്ഷ്മതയുള്ളവരാണ്, ഖുശൂഉള്ളവരാണ്, ഭയപ്പാടുള്ളവരാണ് അവർ. അവരുടെ നമസ്കാരത്തിൽ ഭയപ്പാടോടുകൂടെ നമസ്കാരത്തെ സ്വീകരിക്കുന്നവരാണ്. വല്ലദീനും അലിൽ ലഹമി മോരുന്നോൾ, അത് പറഞ്ഞതിന് ശേഷം ആരാധനയെ കുറിച്ച് അല്ലേ പറഞ്ഞത്? ആദ്യം നമസ്കാരത്തെ കുറിച്ച്, പിന്നെ പറയുന്നത് എന്തിനെ കുറിച്ചാണെന്നറിയോ? സ്വഭാവത്തെ കുറിച്ചാണ്. വല്ലദീനും അലിൽ ലഹമി മോരുന്നോൾ, അവർ അനാവശ്യമായ വേണ്ടാത്ത വൃത്തികളിൽ നിന്നൊക്കെ മാറി നിൽക്കും.
വേണ്ടാധീനങ്ങൾ അവരുടെ ഉണ്ടാവില്ല, വേണ്ടാവൃത്തികൾ അവരുടെ കാണില്ല. അതിൽ നിന്നെല്ലാം അവര് മാറിയും ഒഴിഞ്ഞു നിൽക്കുന്ന ആളുകളായിരിക്കും അവർ. വല്ലദീനഹും ലിസ്സക്കാത്തി ഫാഇലൂൻ, അതാ വീണ്ടും ഒരു അമലിനെ കുറിച്ചിട്ടാണ് അത് പറയുന്നത്. ഒരു ഉരുങ്ങിൽ ഒരു പ്രവർത്തനത്തെ കുറിച്ചാണ് പറയുന്നത്. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇടയിൽ പറയപ്പെടേണ്ട രണ്ടാമത്തെ ഒരു വിഷയമാണ് പിന്നെ ഖുർആൻ നമ്മളോട് പറയുന്നത്. അത് സദാചാര രംഗത്ത് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്, അതിന്റെ തീമകളെക്കുറിച്ച്, ഈ മൊറാലിറ്റിയെക്കുറിച്ച്, മോറലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച്, സദാചാര രംഗത്ത് ആണും പെണ്ണുമുള്ള ആ ബന്ധങ്ങളിലൊക്കെ ഉണ്ടാകുന്ന അടുക്കും ചിട്ടയുമില്ലാത്ത കയറൂരി വിട്ടതുപോലെയുള്ള മൃഗങ്ങളെപ്പോലെയുള്ള ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ കൂപ്പുകുത്തുമ്പോൾ മനുഷ്യനെ ആ സദാചാര തീമകൾ പാലിച്ചുകൊണ്ട് വളരെ കൃത്യമായി മാന്യമായും ജീവിക്കുവാൻ പഠിപ്പിക്കുന്ന ഒരു നിയമനിർദ്ദേശമാണ് അവിടെ പറയുന്നത്. ഇല്ല അസ്വാജിയും അതിന്റെ വിശദീകരണം കൂടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട നിങ്ങളുടെ ഭാര്യമാരൊഴികെ, നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട ഭാഗങ്ങളിലൊഴികെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ കടന്നു തന്നുകൊണ്ട് ഒരു സദാചാര വിശുദ്ധി നഷ്ടപ്പെട്ട ആളുകളായി നിങ്ങൾ മാറാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല അവിടെ പറയുന്നു. പിന്നെ അതിനുശേഷം വീണ്ടും നമസ്കാരത്തെ കുറിച്ച് പിന്നൊരു സ്വഭാവത്തെ കുറിച്ചാണ് പറയുന്നത്. കരാർ പാലനത്തെ കുറിച്ചും വിശ്വസ്തതയെ കുറിച്ചും പറഞ്ഞിട്ട് വീണ്ടും അലാ സലവാത്തിഹും യുഹാഫിളൂൻ, അവരുടെ നമസ്കാരത്തിൽ അങ്ങേറ്റം ശ്രദ്ധയുള്ളവരും സൂക്ഷ്മതയുള്ളവരും അതിനെ ശ്രദ്ധയോടുകൂടെ കൊണ്ടു നടക്കുന്നവരുമായിരിക്കും. അപ്പൊ ഈ ആയത്തുകളൊക്കെ നമ്മളിങ്ങനെ അതിനെ അടുക്കി വെച്ച് ഘടനയെടുത്തു നോക്കിയാൽ ഒരു അമലിനെ കുറിച്ച് പറഞ്ഞു, ഒരു സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഒരു അമലിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഒരു സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഒരു അമലിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഒരു സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു. ഈ അർത്ഥത്തിൽ ഈ ഫിഖ്ഹിനെയും അഖ്ലാഖിനെയും അല്ലെങ്കിൽ അമലിനെയും സ്വഭാവത്തെയും രണ്ടിനെയും ഒപ്പം ചേർത്തി പിടിച്ചുകൊണ്ടാണ് ഇസ്ലാം മനുഷ്യന്റെ സ്വഭാവരചന, അവന്റെ സ്വഭാവത്തിന്റെ അതിനെ കെട്ടിപ്പടുത്തുന്ന ക്യാരക്ടർ ബിൽഡിംഗ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ആ ക്യാരക്ടർ ബിൽഡിംഗിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത ഒരു ഒരു മതവും ദർശനവുമാണ് യഥാർത്ഥത്തിൽ നമ്മുടേത്. ആയതുകൊണ്ടാണ് വിശ്വാസികൾ അവരുടെ ആരാധനയിൽ അവർ എത്ര കണ്ട് ശ്രദ്ധയുള്ളവരാകണമോ അതേപോലെ തന്നെ ശ്രദ്ധ അവർക്ക് ഏതും കൂടെ വേണ്ടതുണ്ട്. അവരുടെ സ്വഭാവവും സംസ്കാരവും അവരുടെ രീതികളിലും കൂടെ വേണ്ടതുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കറിയാം ഞാനും നിങ്ങളും ഒക്കെ നമ്മുടെ ആദർശവാക്യമായിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ആദർശവാക്യം സ്വീകരിച്ച ആളുകളാണ്. ഒരു ദിവസം ഒരുപാട് തവണ ആ ആദർശവാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മൾ അത്തഹിയാത്തിൽ ചെല്ലുന്നുണ്ട്, ബാങ്കിനോടൊപ്പം ചെല്ലുന്നുണ്ട്, ഇഖാമത്തിനോടൊപ്പം ചെല്ലുന്നുണ്ട്, ഒതുവല്ലാതെ എടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം ദുആയിൽ ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മളെ ഈ കലിമ കൂടെ കൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്താണ് നമ്മൾ ആ കലിമയിൽ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ കൽപ്പനകളാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം. പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാഴ്ചപ്പാടുകളും മാർഗദർശനങ്ങളുമാണ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് പണി കാണിച്ചു തന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ വെളിച്ചം, ഞങ്ങളുടെ വഴികാട്ടി. അതല്ലാത്തതൊന്നുമല്ല. ഈ രണ്ടിനെയും കൂടെ ചേർന്നുകൊണ്ടായിരിക്കും ഞങ്ങളുടെ ജീവിതം. ആയതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതൊരു രംഗത്തും അള്ളാഹുന്റെ കൽപ്പനയ്ക്കും റസൂലിന്റെ ചര്യയ്ക്കും അള്ളാഹു പറഞ്ഞതിനും റസൂല് കാണിച്ചു തന്നതിനും വിരുദ്ധമായിട്ടൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ പടച്ചോനെ തന്നെ ഉണ്ടാവില്ല റബ്ബേ എന്നാണ് ഓരോ നിമിഷവും നമ്മൾ ഈ കരിമ ചൊല്ലുമ്പോൾ അള്ളാഹുവിനോട് വാഗ്ദാനം ചെയ്യുന്നത്. ഇത് നമ്മൾ അറിയുന്നുണ്ടോ എന്നുള്ളതല്ല, യഥാർത്ഥത്തിൽ അതാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തിനാണ് ഈ ആദർശം കൂടെ കൂടെ അഞ്ച് വക്തം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്? എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വേണം പോവാൻ നിങ്ങളുടെ ജീവിതം. അതെടുത്തു നോക്കുമ്പോൾ അതിലെ മുഹമ്മദ് റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പുണ്യപ്രവാചകനാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടി, ഞങ്ങളുടെ പ്രവാചകൻ ആ മുഹമ്മദ് നബിയാണ് എന്ന് നമ്മൾ പറയുന്നതോടുകൂടി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ജീവിതത്തിൽ പറഞ്ഞു തന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കുവാൻ നാം നിർബന്ധിതരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ റസൂലിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? തീർച്ചയായിട്ടും പ്രവാചകരെ, താങ്കളെ ഉത്തമമായ സ്വഭാവത്തിന്റെ നിദർശനമായിട്ട് മാതൃകയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല താങ്കളെ എടുത്തു കാണിച്ചിരിക്കുന്നു. താങ്കൾ അങ്ങേയറ്റത്തെ സ്വഭാവ ഗുണങ്ങളുടെ മഹിതമായ മാതൃകയാണ് താങ്കൾ എന്ന് വിശുദ്ധ ഖുർആൻ പ്രവാചകനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനെ കുറിച്ച്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്,
തീർച്ചയായിട്ടും ഞാൻ ഈ ദുനിയാവിലേക്ക് അയക്കപ്പെട്ടിട്ടുള്ളത്, ഞാൻ എങ്ങോട്ട് വരുന്നിട്ടുള്ളത് എന്ത് എന്ന് ചോദിച്ചാൽ എല്ലാ സ്വഭാവങ്ങളുടെയും പൂർത്തീകരണത്തിനാണ്. എന്തെല്ലാം നല്ല സ്വഭാവങ്ങളുണ്ടോ, പ്രകൃതിയുണ്ടോ, പെരുമാറ്റങ്ങളുണ്ടോ, അതെല്ലാം എന്തിന്റെയും പൂർത്തീകരണം എന്റെ ജീവിതത്തിലൂടെ ആളുകൾക്ക് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഞാൻ വന്നിട്ടുള്ളത് എന്നുകൂടെ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ നമുക്ക് ഈ സ്വഭാവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലമ ഇങ്ങനെ കൂടെ പറയുന്നു, അന്നാസു മആദിനു കമാ ഹാദിനു ദഹബു വൽ ഫില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പറയുന്നു, മനുഷ്യരെന്ന് പറഞ്ഞാൽ ഖനികളെ പോലെയാണ്, ഖനികളാണ്, ട്രഷേഴ്സ് ആണ് അവര്. ആ ഖനികൾ എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ സ്വർഗത്തെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഖനികളാണ്. ഞാനും നിങ്ങളും ഒക്കെ ഓരോരുത്തരും ഓരോ വൈവിധ്യമായ ബഹുമുഖമായ ഒരുപാട് കഴിവുകളുടെ ഉടമകളാണ്, കഴിവുകളുടെ ഖനികളാണ് ഞാനും നിങ്ങളുമൊക്കെ. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഖനികൾ എന്ന് പറയുന്നത് ഏറ്റവും വിലപിടിച്ച ഖനികളുടെ കൂട്ടത്തിൽ എണ്ണി പറഞ്ഞതാണ്. അതേപോലെ ഞാനും നിങ്ങളുമൊക്കെ അതുപോലെ ഒരുപാട് കഴിവുകളുടെ, ഒരുപാട് നല്ല സ്വഭാവങ്ങളുടെ, ഒരുപാട് മഹത്തായ വ്യക്തിത്വത്തിന്റെ ഒക്കെ ഉടമകളാണ് നമ്മൾ. ആ നമ്മള് അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഇരുമ്പാണെങ്കിൽ തുരുമ്പ് പിടിക്കും, ചെമ്പാണെങ്കിൽ ക്ലാവ് പിടിക്കും. അപ്പൊ സ്വർണമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പോളിഷ് ചെയ്യാതെ വെച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊന്നിനും കൊള്ളില്ല. ആയതുകൊണ്ട് തന്നെ ചെമ്പാണെങ്കിലും ശരി, സ്വർണമാണെങ്കിലും ശരി, അത് നിങ്ങൾ പോളിഷ് ചെയ്താലാണ് അതതിന്റെ തിളക്കം ഉണ്ടാവുക. തീർച്ചയായിട്ടും നമ്മുടെ അകത്തൊക്കെ ഇതേപോലെ കുറെ നല്ല ഗുണങ്ങൾ ഉണ്ടാവും, നല്ല സ്വഭാവങ്ങൾ ഉണ്ടാവും, നല്ല പെരുമാറ്റ രീതികൾ ഉണ്ടാവും. അതിനെ നമ്മൾ പോളിഷ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്, അതിനെ നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്, അതിനെ പ്രശോഭിതമാക്കേണ്ടതുണ്ട്. അല്ലാതെ സ്വർണത്തിന് വെള്ളിയോ വെള്ളിയോ സ്വർണമോ ആക്കാൻ പറ്റില്ല. ചില ആളുകൾക്ക് പ്രകൃതിയാ ചില സ്വഭാവങ്ങൾ ഉണ്ടാവും, നമുക്കത് മാറ്റാൻ കഴിയില്ല. നമ്മൾ ആഗ്രഹിക്കുന്നു അയാൾ നമ്മുടെ അതേ സ്വഭാവം ആകണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. പ്രകൃതി അതാണ് ഞാൻ പറഞ്ഞത്, സ്വർണത്തെ വെള്ളിയാക്കാൻ പറ്റില്ല, വെള്ളിയെ സ്വർണമാക്കാൻ പറ്റില്ല, ഇരുമ്പിനെ ചെമ്പുമാക്കാൻ പറ്റില്ല, ചെരുമ്പിനെ ഇരുമ്പും ആക്കാൻ പറ്റില്ല. പക്ഷേ ഈ സാധനത്തിനൊക്കെ ഒരുപാട് തുരുമ്പ് പിടിക്കാതെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. ആ അർത്ഥത്തിൽ നമുക്ക് ഈ പറയപ്പെടുന്ന തുരുമ്പ് എന്ന് പറയുന്ന ദുസ്വഭാവം നമ്മളിലേക്ക് മെല്ലെ 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 കയറിക്കൂടുന്നത് നമുക്ക് അപ്പപ്പതെന്ന് പോളിഷ് ചെയ്ത് കളയേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ നല്ല സ്വഭാവങ്ങളെ എപ്പോഴും തേച്ച് മിനുക്കി ഏറ്റവും നന്നാക്കി വെക്കേണ്ടതുണ്ട്. എന്തിനാണ് ഇങ്ങനെ സ്വഭാവം നന്നാക്കുന്നത്, അതെന്തിനാ ആരാധനയുടെ കൂട്ടത്തിൽ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ പ്രകാശം പരത്തുന്ന വിളക്കുകളാണ്, വെളിച്ചങ്ങളാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ 20 കോടി മുസ്ലിങ്ങളുണ്ടെങ്കിൽ ബാക്കി 80 കോടി മുസ്ലിം അല്ലാത്ത ആളുകളാണുള്ളത്. ഈ 80 കോടി മുസ്ലിം അല്ലാത്ത മനുഷ്യന്മാരെ നമ്മളെ നോക്കിയിട്ടാണ് ഇസ്ലാം പഠിക്കുന്നത്. നിന്റെ സ്വഭാവം മോശമാണെങ്കിലോ? ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മളിപ്പോ കണ്ടുകൊണ്ട് ഇസ്ലാം അതല്ലേ പഠിക്കുക. നമ്മുടെ പാരന്റ്സ് ഒക്കെ ഇവിടെ വരുമ്പോ പറയാറുണ്ട്, ഞങ്ങളുടെ കുട്ടികൾ അങ്ങനെ അനാവശ്യമൊന്നും പറയാത്ത കുട്ടികളായിരുന്നു, പ്രത്യേകിച്ച് നോൺ മുസ്ലിം പാരന്റ്സ്. ചിലരൊക്കെ പറഞ്ഞു ഇവിടെ വന്നതിന് ശേഷമാണ് അത് പഠിച്ചത്. ഇത് കേൾക്കുമ്പോ ഒരു സ്ഥാപനത്തിന്റെ ആളെന്നുള്ളതൊക്കെ നമുക്ക് എന്തുമാത്രം വേദനയുണ്ടെന്നറിയോ? ഒരു ഇസ്ലാമിക സ്ഥാപനത്തിന്റെ അകത്ത് വന്നിട്ട് ഞങ്ങളുടെ കുട്ടികൾ അനാവശ്യ വാക്കുകൾ നിങ്ങളുടെ മക്കളിൽ നിന്ന് പഠിച്ചുകൊണ്ടുപോയി എന്ന് പറയുമ്പോൾ, ഉത്തമ സ്വഭാവത്തിന് അങ്ങേയറ്റം പ്രാധാന്യം കൊടുത്ത ഒരു ദർശനത്തിന്റെ ആളുകളുടെ മക്കൾ അങ്ങനെ ആകാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോരുത്തരും ലൈറ്റ് ഹൌസുകളാണ്, മറ്റുള്ളവർക്ക് വെളിച്ചം കാണിക്കേണ്ട വിളക്ക് മാടങ്ങളാണ്. നമ്മളിൽ നിന്ന് വേണം ആളുകൾക്ക് വെളിച്ചം ലഭിക്കാൻ. ആയതുകൊണ്ട് നമ്മുടെ സ്വഭാവം, ആയതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലമ അത് രൂപപ്പെടുത്തുന്നിടത്ത്, അതിനെ പ്രശോഭിതമാക്കുന്നിടത്ത് വല്ലാത്ത പ്രാധാന്യം കൊടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആയത് റസൂലിനോട് പോലും പറഞ്ഞല്ലോ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വതൻ ഹസന, നിങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലമയിൽ ഉത്തമ മാതൃകയുണ്ട് എന്ന് പറഞ്ഞ അതേ പ്രവാചകനോട് പറയപ്പെട്ടു വിശുദ്ധ ഖുർആൻ, ലഖും തഫല്ലൻ ഖലീദൽ ഖൽബി ലം ഫള്ളൂ മിൻ ഹൗലി. പ്രവാചകരെ, താങ്കൾ ഒരു പരുഷ വർത്തമാനക്കാരനായിരുന്നുവെങ്കിൽ, ഒരു കഠിന ഹൃദയനായിരുന്നെങ്കിൽ, ജനങ്ങളോട് എങ്ങനെയാ പെരുമാറേണ്ടത്, എങ്ങനെയാ വർത്തമാനം പറയേണ്ടത് എന്നൊന്നും അറിയാത്ത ഒരു കരടുമരടായ സ്വഭാവമുള്ള ആളായിരുന്നു താങ്കളെങ്കിൽ, ഈ ജനങ്ങളെല്ലാം താങ്കളെ വിട്ട് ഓടിപ്പോകുമായിരുന്നു. അള്ളാഹുവിന്റെ ഏറ്റവും നല്ല കാരുണ്യമാണ് താങ്കളിൽ ഈ കരുണാർദ്രമായ, ഈ ഏറ്റവും സംസ്കാരമായ, ഉദാത്തമായ സ്വഭാവം താങ്കൾക്കുണ്ടായി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ആ കാരുണ്യത്തിൽ അങ്ങേയറ്റത്തെ കാരുണ്യമാണ് എന്ന് പ്രവാചകനോട് പോലും പറഞ്ഞിരിക്കുന്നു. ആരാണ് ആ പ്രവാചകൻ? ആ പ്രവാചകൻ എന്ന് പറഞ്ഞത് ഇന്നമാലിമല്ല, എല്ലാ സ്വഭാവങ്ങളുടെയും മികവും തികവും
അതിന്റെ മികവും തികവും അതിന്റെ സമ്പൂർണതയും എല്ലാ സ്വഭാവങ്ങളുടെയും സമ്പൂർണതയാക്കി ജനിക്ക് ഈ ദുനിയാവിലേക്ക് അയക്കപ്പെട്ട ആളെന്ന് പറയുന്ന പ്രവാചകനോട് അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, താങ്കളുടെ വർത്തമാനം ശ്രദ്ധിക്കണം കേട്ടോ, താങ്കളുടെ പെരുമാറ്റം ശ്രദ്ധിക്കണം കേട്ടോ, ആളുകളുമായിട്ട് ഇടപഴകുന്നത് ശ്രദ്ധിക്കണം. കാരണം താങ്കൾ കേവലം ഒരു വ്യക്തിയല്ല, നമ്മൾ ഓരോരുത്തരും ഒരു ദാഴിയാണ്. ഒരുപാട് മനുഷ്യരുമായിട്ട് ഇടപഴകേണ്ടതുണ്ട്, ഒരുപാട് മനുഷ്യരുമായിട്ട് ഡീൽ ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ പരുഷ സ്വഭാവം കണ്ടുകൊണ്ട്, നിങ്ങളുടെ ദുസ്വഭാവം കണ്ടുകൊണ്ട്, നിങ്ങളുടെ സംസ്കാരമില്ലാത്ത വർത്തമാനം കണ്ടുകൊണ്ട് നിങ്ങളെ ആളുകൾ അയക്കുന്നത് ഇത് ഇസ്ലാമിന്റെ സ്വഭാവമാണ് എന്നാണ്. നിങ്ങൾ ഇസ്ലാമിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നൊരു ഓർമ്മ എനിക്കും നിങ്ങൾക്കും ഇല്ലെങ്കിൽ നമ്മൾ ഇസ്ലാമിനെയാണ് ഇവിടെ വികലമാക്കി ചിത്രീകരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാമല്ലോ അള്ളാഹുവിന്റെ ദീനിലേക്ക് പലരെയും കൊണ്ടുവന്നത് ഈ സ്വഭാവം കൊണ്ട് തന്നെയാണ്. പലപ്പോഴും എന്റെ കുട്ടികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇസ്ലാം പ്രചരിപ്പിച്ചത് വയന്ന് പറഞ്ഞിട്ടല്ല, ഇവിടെ സമ്മേളനം നടത്തിയിട്ടല്ല, ക്യാമ്പയിനും അതെ സിംബോസിയവും നടത്തിയിട്ടല്ല. ആ അറബ് നാടുകളിൽ നിന്ന് വന്ന ആളുകൾ അവരുടെ സ്വഭാവം, ഉത്തമമായ സ്വഭാവം, അവരുടെ പെരുമാറ്റം, ഉദാത്തമായ സംസ്കാരം, ഉദാത്തമായ നിലവാരം, അത് കണ്ടുകൊണ്ട് അവർ ഹദാദ് ആകർഷിക്കപ്പെടുകയായിരുന്നു. അതുതന്നെയാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ രംഗത്തുള്ള ഏറ്റവും വലിയ കൈമുതൽ. അതിലും മോശം വന്നു കഴിഞ്ഞാൽ അവനെ കൊണ്ട് പിന്നെ വേറെ ഒരു പ്രയോജനവുമില്ല. ആയതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി സ്വലം നമ്മോട് പഠിപ്പിച്ചു തരുന്നത്, തീർച്ചയായിട്ടും നല്ല സ്വഭാവം കൊണ്ട് ഒരു നിരന്തരമായി നിസ്കരിക്കുന്ന, രാത്രിയെല്ലാം നിസ്കരിക്കുന്ന, പകലെല്ലാം നോമ്പനുഷ്ഠിക്കുന്ന ഒരാൾക്ക് എന്ത് പ്രതിഫലം കിട്ടുമോ, എന്ത് ദർജയിലാണോ നിങ്ങൾ എത്തിപ്പെടുന്നത് അതേ ദർജയിലേക്ക് നിങ്ങൾ എത്തിപ്പെടാം. പക്ഷെ എന്ത് വേണമെന്നറിയാവോ, നല്ല സ്വഭാവം വേണം, നല്ല പെരുമാറ്റം വേണം, നല്ല വർത്തമാനം വേണം. നബി സല്ലല്ലാഹു അലൈഹി സല്ലമയെ മുത്തബസ്സിമായിട്ട് കണ്ടിട്ടില്ല എന്നാ പറയുന്നത്. ഇത് കാണുമ്പോൾ തന്നെ കടുങ്ങൽ മുഖത്ത് കുത്തിയമാതിരിയുള്ള ഒരു സ്വഭാവം, അത് കണ്ടിട്ടില്ല റസൂല്, സഹാബികളുടെ സമ്മതിച്ചു കൊടുത്തിട്ടില്ല റസൂല്. പ്രവാചകൻ എങ്ങനെയായിരുന്നു വെച്ചാൽ എപ്പോഴും സുസ്മേരവദനായിരുന്നു, ഒരു പുഞ്ചിരിയോടുകൂടി ആളുകളെ സമീപിക്കുന്ന, അതോടുകൂടെ തന്നെ മറ്റവന്റെ മനസ്സിന്റെ കാലുഷ്യം മുഴുവൻ അലിഞ്ഞു പോകുന്ന, മറ്റവനെ ചേർത്ത് പിടിക്കുന്ന, അവനുമായിട്ടുള്ള ബന്ധം ഊഷ്മളമാക്കുന്ന, അവന്റെ ഹൃദയങ്ങളെ കീഴടക്കുന്ന, ആ അർത്ഥത്തിലുള്ള ഒരു മാറ്റമാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട് പറയുന്നു. ആ ഹുസ്നുൽ ഖുൽഖ് ഉണ്ടല്ലോ, ആ നല്ല സ്വഭാവമുണ്ടല്ലോ, അത് സായിമിന്റെയും ഖായിമിന്റെയും നിസ്കരിക്കുന്നവന്റെയും നോമ്പനുഷ്ഠിക്കുന്നവന്റെയും ദർജ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ഇന്നക്കും ലാ തസഉന നാസ ബി അംവാലികും വലാകിൻ യസഉഹും മിൻകും ബസ്തുൽ വജ്ഹി വഹുസ്നുൽ ഖുൽഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു, എല്ലാവർക്കും വാരിക്കോരി കൊടുക്കാനൊന്നും നിങ്ങൾക്ക് കഴിയില്ല അല്ലേ. നമ്മളൊക്കെ വിചാരിക്കണം എങ്ങനെയാ, കുറെ ആളുകളെ നമുക്ക് വശത്താക്കാൻ കുറച്ച് കാശുണ്ടെങ്കിൽ, കാശിട്ടിട്ട് എറിഞ്ഞിട്ട് ആളുകളെ എടുക്കാന്നാ. പൈസയിൽ വീഴുന്നവരെ മക്കളെ വീഴുള്ളൂ, അല്ലാത്തവര് വീഴില്ല, അല്ലാത്തവര് വീഴില്ല. ആളുകൾ നിങ്ങളിലേക്ക് അടുക്കണമെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിന്റെ സൗരഭ്യവും നിങ്ങളുടെ സ്വഭാവത്തിന്റെ സൗകുമാര്യവും നിങ്ങളുടെ സ്വഭാവത്തിന്റെ മാധുര്യവും അവർക്ക് അനുഭവിക്കാൻ കഴിയണം. ആയതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ആളുകൾക്ക് ധനം കൊടുക്കാൻ കഴിയണമെന്നില്ല. ഇന്നക്കും ലാ തസഉന നാസ ബി അംവാലികും, നിങ്ങളുടെ പൈസ കൊണ്ട് ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരണം, നിങ്ങൾക്ക് പൈസ കൊടുത്ത് ആളുകളെ മാറ്റാൻ കഴിയുക അല്ലെങ്കിൽ ആളുകൾക്ക് കാശ് കൊടുക്കാൻ കഴിയുക എന്ന് കഴിയണമെന്നില്ല. വലാക്കയ്യ സഹോം, അതിനാൽ നിങ്ങൾക്ക് എന്ത് കഴിയുന്നറിയോ, ആളുകളെ നിങ്ങൾക്ക് സമീപിക്കാം ബസ്തുൽ വജ്ഹ്, നല്ല പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി, വഹസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവത്തോടുകൂടി, നല്ല പെരുമാറ്റത്തോടുകൂടി, നല്ല പെരുമാറ്റവും മുഖശ്രീയുള്ള നല്ല ഒരു പ്ലീസിംഗ് പേഴ്സണാലിറ്റി, അതാണ് പുതിയ ഭാഷയിൽ നമ്മളതിനെ പറയുക, ആകർഷകമായ വ്യക്തിത്വം, അതൊരു വിശ്വാസിയുടെ കൈമുതലാണ്. അത് റസൂല് പറയാണ്, ആയതുകൊണ്ട് കാശിനേക്കാളും വലുതാണ്, യഥാർത്ഥത്തിൽ നിങ്ങൾ പൈസ കൊടുക്കുന്നതിനേക്കാളും വലുതാണ് നിങ്ങളിൽ നിന്ന് ഈ പ്രസരിക്കുന്ന നല്ല സ്വഭാവത്തിന്റെ ആ മനോഹരമായ ആ ചിത്രവും അതിന്റെ ശോഭയെയും അതേപോലെ തന്നെ അതിന്റെ മാധുര്യവും അതിന്റെ സൗകുമാര്യവും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം വിശ്വാസി അള്ളാഹു സുബ്ഹാനഹു വതാല വൃക്ഷത്തോടല്ലേ ഉപമിച്ചത് അല്ലേ, ഷജറത്തുൽ തയ്യിബ അസ്ലുഹ സാബിത്തും ഫറൂഹ ഫിസ്സമ, ആഴത്തിലേക്ക് വേരുകളാണ്ട് ആകാശത്തിൽ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു വൃക്ഷത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്നിട്ട് അതാണ് യഥാർത്ഥത്തിൽ വിശ്വാസി എന്ന് നമ്മെ പഠിപ്പിക്കേണ്ടായി. അതായത് ആളുകൾക്ക് പഴം നൽകുന്ന, ആളുകൾക്ക് തണല് നൽകുന്ന, ആളുകൾക്ക് സൗരഭ്യമുള്ള പൂക്കൾ നൽകുന്ന ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് എങ്ങനെയാണോ ആളുകളെല്ലാം അടുത്തുകൂടുന്നത്, അതേപോലെ നിങ്ങളുടെ വാക്കുകൊണ്ടും നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടും നിങ്ങളുടെ സ്വഭാവം കൊണ്ടുമൊക്കെ ആളുകൾ ഹടാത് ആകർഷിക്കപ്പെട്ട് നിങ്ങളിലേക്ക് അടുത്തു വരുന്നൊരവസ്ഥയിൽ നിങ്ങളൊരു മനോഹരമായ നന്മയുടെ വൃക്ഷങ്ങളായി മാറേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഓരോ പ്രാവശ്യവും നമ്മൾ കണ്ണാടി നോക്കുമല്ലോ,
ഏറ്റവും കൂടുതൽ സമയം നമ്മൾ സെൽഫി എടുക്കാനും കണ്ണാടി നോക്കാനും ഒക്കെ ആ സമയം എടുക്കുന്നില്ലേ? നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മളെയാണ്, ഏറ്റവും ഇഷ്ടം നമ്മളെയാണ്. അങ്ങനെ തന്നെയാ വേണ്ടത്. നമ്മളെ വെറുത്തൊരിക്കുമ്പോഴത്തെ എനിക്ക് പിന്നെ ദുനിയാവിൽ ആരെയും സ്നേഹിക്കാൻ കഴിയില്ലല്ലോ, നമ്മളെ സ്നേഹിക്കണം. പക്ഷെ ആ കണ്ണാടിയെ നോക്കുമ്പോ റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ അഹ്സിൻ ഖുലുഖി കമ അഹ്സൻതൽ ഖൽഖി. പടച്ചാമ്പരാനെ, എന്റെ സൃഷ്ടിപ്പിനെ നീ മനോഹരമാക്കിയിരിക്കുന്നു. ഞാൻ എന്തൊരു ചന്തക്കാരനാ അല്ലേ? നമ്മുടെ സ്റ്റൈലിനെ കുറിച്ച്, നമ്മുടെ കോസ്റ്റ്യൂമിനെ കുറിച്ച്, നമ്മുടെ പേഴ്സണാലിറ്റിയെ കുറിച്ച് നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കുന്നു. അതിനെന്തൊക്കെ തേക്കണം, എന്തൊക്കെ പിടിപ്പിക്കണം, എന്തൊക്കെ ഇത് ചെയ്യണം, ഇതൊക്കെ ശ്രദ്ധിക്കുന്നു. അങ്ങനെ പുറമേക്ക് നിങ്ങളുടെ ഹാവഭാവങ്ങളിൽ നിങ്ങൾ കാണിക്കുന്ന ആ ശ്രദ്ധയുണ്ടല്ലോ, അത് നിങ്ങളുടെ ഉള്ളിലേക്ക് കൂടെ ഉണ്ടായിരുന്നെങ്കിലോ. ഇവിടെയാണ് പ്രാർത്ഥിക്കാൻ പറയുന്നത്, എന്റെ സൃഷ്ടിപ്പിനെ മനോഹരമാക്കിയ റഹ്മാനെ, എന്റെ സ്വഭാവത്തെ കൂടെ നീ നന്നാക്കണേ റബ്ബേ, എന്റെ സ്വഭാവത്തെ കൂടെ നീ നന്നാക്കണേ. എന്റെ സ്വഭാവം നന്നല്ലാതെ ചേരു പോലും നന്നായിരുന്നിട്ട് ഒരു പ്രയോജനമില്ല, കാണാൻ നല്ല സുന്ദരനായിരിക്കും. പക്ഷേ അടുത്തു പോയി കഴിഞ്ഞാൽ, അടുത്തു പോയി വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചങ്ങാതിന്റെ അടുത്തേക്ക് നമ്മൾ പോകൂല. അങ്ങനെ ഒരാളെങ്ങനെ ആലോചിച്ച് നോക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിക്കുന്ന പഴങ്ങൾ തരുന്ന ഒരു മരത്തെ പോലെ, മുള്ളുള്ള വൃക്ഷത്തെ പോലെ, ദുർഗന്ധമുള്ള പൂക്കളുള്ള ഒരു മരത്തെ പോലെ, അതിന്റെ അടുത്തേക്ക് ആരും പോകാത്തതുപോലെ നിങ്ങളിൽ നിന്ന് ഓടി അകന്നു പോകും. ആയതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കണ്ണാടി നോക്കുമ്പോൾ പോലും നിങ്ങളുടെ സ്വഭാവം നന്നാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോ സംഗതി ചെറുതല്ല, സംഗതി വളരെ വലുതാ എന്ന് മാത്രമല്ല, നമുക്കിതിന് വലിയ താല്പര്യമില്ല. ഈ വിഷയത്തിൽ നമുക്ക് വലിയ ഒരു താല്പര്യമൊന്നും ഈ വിഷയത്തിൽ കൊടുത്തിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമുക്കൊക്കെ സംശയങ്ങളും ചോദ്യങ്ങളും അതേപോലുള്ള സംഗതികളും ഒക്കെ നമ്മുടെ ഫിഖ്ഹിനെ കുറിച്ചാണ്. കയ്യവഴിയാ കെട്ടേണ്ടത്, ദ്വാരക്കണോ വേണ്ടേ, കൂട്ടുപ്രവർത്തനം പറ്റുമോ, തറാവീഹിക്ക് എത്രയോ വേണ്ടേ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ഇടയിൽ നിറയെ ചർച്ചയാണ്. എന്ന് മാത്രമല്ല, അതൊക്കെ ചർച്ച ആവേണ്ടതുമാണ്, വേണ്ടെന്നല്ല പറയുന്നത്. അതിലൊക്കെ വല്ലാത്ത ആശങ്കയാണ്, പഠിച്ചവൻ ഇങ്ങനെ ചെയ്താൽ പഠിച്ചവൻ സ്വീകരിക്കോ, ഇങ്ങനെ ചെയ്താൽ സുന്നത്താണോ, ഇത് സുന്നത്തല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ഫിഖ്ഹിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് വല്ലാതെ ആശങ്കയിലാണ്. അതോടൊപ്പം നമ്മുടെ അഖ്ലാഖിനെ കുറിച്ചോ, നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളുടെ എല്ലാ നന്മകളെയും നശിപ്പിച്ചു കളയാൻ നിങ്ങളുടെ സ്വഭാവം മതി. പലപ്പോഴും നിങ്ങൾ കേട്ടൊരു ഹദീസ് ഉണ്ടല്ലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ നമ്മൾ അവിടെ ചെന്നതിന് ശേഷം മൻഹുവൽ മുഫ്ലിസ്, ആരാണ് പാപ്പറായി പോയവെന്ന് ചോദിക്കുന്ന ഒരു ഹദീസ് കേട്ടിട്ടില്ലേ നിങ്ങൾ? തീർച്ചയായിട്ടും കേട്ടിട്ടില്ല. എല്ലാം നഷ്ടപ്പെട്ടു പോയവൻ, ഒരുപാട് അമല ഇബാദത്തിന്റെ വലിയ വലിയ നാഷണൽ പെർമിറ്റ് ലോറിയിൽ കൊണ്ടുപോകണമാതിരി ഒരുപാട് അമലുമായിട്ട് പോയാളാ, അവസാനം നരകത്തിലേക്ക് ഏറ്റവും നിന്ദ്യമായിട്ട് എടുത്തെറിയപ്പെടുകയാണ് മനുഷ്യൻ. എന്താ കാരണം എന്നറിയോ? കാരണം എന്താ? അക്കല മാലഹാദ ഷതമഹാദ കഥഫഹാദ, അവനെ പറ്റി വേണ്ടാത്തത് പറഞ്ഞു, ഇവനെ പറ്റി വ്യാചാരം പറഞ്ഞു, ഇവന്റെ കയ്യിൽ ഇല്ലാത്തതും അല്ലാത്തതും പറഞ്ഞു, അവനെ ഞാൻ പാര വെച്ചു, ഇവനെ ഞാൻ ഇങ്ങനെ ചെയ്തു, ഇവരെല്ലാം നാളെ പഠിച്ചോന്റെ അടുത്ത് അവിടെ വരും. എല്ലാവരും റബ്ബിന്റെ അടുത്ത് വരും, വന്നിട്ട് പറയും ദുനിയാവിലവൻ വലിയ സ്ഥാനവും മാനുമുള്ള ആളുകളായിരുന്നു റബ്ബേ, എനിക്ക് അന്നൊന്നും അവിടുന്ന് നീതി കിട്ടിയില്ല, നീയാണ് നീതിമാൻ, നീതി തരേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്കെതിരെ നിൽക്കുമ്പോ അള്ളാഹു നിങ്ങളുടെ അമലുകളൊക്കെ എടുത്ത് അവർക്ക് കൊടുക്കും, എന്നിട്ട് അവരുടെ തിന്മകളൊക്കെ നിന്റെ വണ്ടി കേറ്റും. ഏറ്റവും മോശമായിട്ട് നരകത്തിലേക്ക് പോകുന്ന ഒരുത്തനെ കുറിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മൻഹുവൽ മുഫ്ലിസ്, പാപ്പരായി പോയവൻ ആരാ? അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, നമ്മുടെ മോശപ്പെട്ട വർത്തമാനങ്ങൾ, മോശപ്പെട്ട പെരുമാറ്റങ്ങൾ, മോശപ്പെട്ട സ്വഭാവങ്ങൾ, ഇതൊക്കെ നമ്മൾ അറിയാതെ നമ്മുടെ അമലുകളെ ഒരുപാട് നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട്. വളരെ തിരക്കിന്റെ ഇടയിൽ വളരെ കഷ്ടപ്പെട്ടിട്ട് ഷുഗറും പ്രഷറിന്റെ ഒക്കെ ഇടയിൽ കൂടെ എടുത്ത നോമ്പ്, സമയമില്ലാത്തോടത്ത് ഇടയിൽ കൂടെ വന്ന് നിസ്കരിച്ച നിസ്കാരം, കയ്യിൽ കാശില്ലാത്തോടത്ത് ഇടങ്ങേറായിട്ട് എടുത്തു കൊടുത്ത ദാനം, ഇതെല്ലാം പഠിച്ചവന്റെ അടുത്ത് സ്വീകരിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ആലോചിച്ചു നോക്കുക. എന്നിട്ട് എല്ലാ പാപങ്ങളും ചെയ്ത് ഈ നന്മയൊക്കെ ചെയ്ത ഞാന് ഈ മുഴുവൻ പാപം ചെയ്തൊരു മനുഷ്യനെ പോലെ നരകത്തിലേക്ക് ഏറ്റവും നിന്ദ്യമായി വലിച്ചുകൊണ്ടുപോകപ്പെടുക പറയുന്ന ആ ദുരവസ്ഥ എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ കാര്യം വളരെ വ്യക്തമാണ്, അത് നിങ്ങളുടെ കർമ്മം കൊണ്ട് മാത്രം ആയിപ്പോകുന്നതാണ്. ആയതുകൊണ്ടാണ് അതിലേറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞത്. എന്ന് മാത്രമല്ല, നമ്മുടെ എല്ലാ അമലുകളും, അത് ഇന്നത്തെ ഖുതുബയിൽ നമുക്കത് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല, ഏതായാലും ഈ സ്വഭാവങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് വരേണ്ട കുറെ നല്ല സ്വഭാവങ്ങളെ കുറിച്ച് ഇൻഷാ അള്ളാഹ് ഇനിയുള്ള ഖുതുബകളിൽ നമുക്ക് പറയാം. അതിന്റെ ഒരു തുടക്കമായിട്ടാണ് ഇന്ന് ആദ്യമായിട്ട് ഈ വിഷയം പറഞ്ഞത്. ഇതിന്റെ തുടർച്ച ഇൻഷാല്ലാഹ് ഉണ്ടാവും. അവിടെ നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നിസ്കാരാകട്ടെ, നമ്മുടെ നോമ്പാകട്ടെ, നമ്മുടെ സക്കാത്തും ഹജ്ജുമാകട്ടെ, ഇതെല്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ സ്വഭാവത്തെയാണ്, നമ്മുടെ ക്യാരക്ടറിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്.
നിസ്കരിക്കുന്നവൻ വീണ്ടും ഒരു നല്ല മനുഷ്യനായിട്ടില്ല എങ്കിൽ അവന്റെ നിസ്കാരം ഗുഡ് ഫോർ നത്തിങ് അല്ലേ? ഒന്നിനും കൊള്ളില്ല, ഒന്നിനും കൊള്ളാത്തൊരുത്തനാ. അപ്പൊ നിങ്ങൾ എന്നോട് സാർ ആ പേന ഒന്ന് തരുമോ എഴുതാൻ ചോദിക്കാം. എന്റെ കയ്യിൽ പേനയുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് എന്താ പറയണെന്ന് അറിയാം? എടോ ഇതിൽ ട്യൂബില്ല, ഇതിൽ മഷിയില്ല. ഇത് പറഞ്ഞ അടുത്ത ചോദ്യം എന്തിനാ ഞങ്ങൾ ഇത് പോക്കറ്റിൽ വെച്ചിട്ട് നടക്കണം നിങ്ങൾ ചോദിക്കോ ഇല്ലേ? ചോദിക്കൂ. ഇത് കെട്ടുകാഴ്ചയാണ്. എന്റെ നിസ്കാരം എന്ന് പറഞ്ഞ കെട്ടുകാഴ്ചയാ. ഞാൻ നിസ്കാരക്കാരനാണെന്നാണ്. പക്ഷെ ആ നിസ്കാരം എന്റെ ഉണ്ടാവേണ്ട ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം എന്റെ ഇല്ലെങ്കിലേ സമയത്രായി ഇത് ഓടുന്നില്ല. പിന്നെ എന്തിനാ ഇത് കെട്ടിയിരിക്കുന്നത് അല്ലേ? കെട്ടുകാഴ്ച. അങ്ങനെ ഒരു കാട്ടിക്കൂട്ടലിന്റെ പ്രകടനത്തിന്റെ ആളുകളല്ല നമ്മൾ. നിസ്കാരമുണ്ടോ? ആ നിസ്കാരത്തിന്റെ സ്വഭാവം എന്റെ വാക്കിലും പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും കാണണം. നോമ്പ് നോറ്റിട്ടുണ്ടോ? മോശമായ വാക്കും പ്രവൃത്തി ഉപേക്ഷിച്ച് നിന്നെ പഠിപ്പിച്ച നോമ്പ്, നോമ്പ് കഴിഞ്ഞാലും അത് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ അർത്ഥത്തിൽ ജീവിതത്തെ മുഴുവൻ സ്ഫുടം ചെയ്തെടുക്കുന്ന ആരാധനകൾ നമ്മൾ നിർവഹിക്കുകയും എന്നിട്ട് അതിന്റെ ആനന്ദരഫലമായിട്ട് ഉണ്ടാകേണ്ട, അതിന്റെ ഭാഗ്യപത്രമായിട്ട് ഉണ്ടാകേണ്ടതൊന്നും ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു കേവല അതമ ഒരു വ്യായാമമായിട്ട്, ഒരു കേവലം ഒരു സംഗതിയായിട്ട് നമ്മുടെ അമലുകൾ മാറാതിരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല അത്തരം ഒരു അവസ്ഥയിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.